ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുമ്പോഴേ എപ്പോഴും നമ്മൾ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും അവർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പം ഒരു തവണ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ ഫ്രൈ തയ്യാറാക്കാനായിട്ട് 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്കാണ് നമ്മൾ ഈ പൗഡറുകളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചിക്കനകത്ത് ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന പൗഡറുകൾ 1.5 കിലോ ചിക്കന് വേണ്ടിയുള്ളതാണ്. അപ്പം നിങ്ങൾ എടുക്കുന്ന ചിക്കൻ എത്രയാണോ അതനുസരിച്ച് നിങ്ങൾ പൊടികളുടെ ക്വാണ്ടിറ്റി കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കുക. ഈ ചിക്കനിലേക്ക് 1 സ്പൂൺ ഗരം മസാല പൗഡർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി. ഫ്രൈക്ക് ഒരു കളറൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി അതില്ലെങ്കിൽ സാദാ പൗഡർ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് 1.5 സ്പൂൺ കുരുമുളക് പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ള കുരുമുളകാണ്. അപ്പം നിങ്ങൾ എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് അത്യാവശ്യമാണ്. 1 സ്പൂൺ പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ അത്ര തന്നെ കച്ചപ്പ് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വലിയ ഒരു നാരങ്ങ പിഴിഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ചേർക്കുന്നത് മാഗിയുടെ ക്യൂബാണ്. ഒരു പാക്കറ്റിനകത്ത് 2 എണ്ണം കാണും. അത് 2 എണ്ണവും നിങ്ങൾ പൊടിച്ച് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് പിന്നീട് 2 സ്പൂൺ കട്ട തൈര് കൂടി ചേർത്ത് കൊടുക്കുക. നാരങ്ങാനീരും തൈരും ഒക്കെയാണ് നമ്മുടെ ചിക്കൻ വളരെ സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് കോൺഫ്ലോറാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഒരു കോട്ടിങ്ങിന് വേണ്ടി ചെറുതായിട്ട്, അതായത് ചിക്കൻ ഒന്ന് പൊടിഞ്ഞു പോവാതിരിക്കാനായിട്ട് നമുക്ക് കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ കോൺഫ്ലോറാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ പൊടികളും നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടി നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ ഇത് തിരുമ്മി പിടിപ്പിക്കുക. തൈരും നാരങ്ങാനീരും ഒക്കെ ഒഴിച്ചു കൊടുത്തത് കൊണ്ട് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണമെന്നേ ഇല്ല. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് മിക്സ് ചെയ്യട്ടെ. ഞാനിനി ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഗാർലിക് പൗഡറും ജിഞ്ചർ പൗഡറുമാണ്. നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ രണ്ടിൻ്റെ പേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ പൊടി ഇട്ട് കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഒരു ഫ്ലേവർ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ 1/2 സ്പൂൺ വീതം ഇത് രണ്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് എല്ലായിടവും എത്തത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത മാഗിയുടെ ക്യൂബിനകത്ത് അത്യാവശ്യം ഉപ്പുള്ളതാണ്. അപ്പം നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പം ഉപ്പുള്ളതാണോ അല്ലാത്തതാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. നമ്മൾ ഇതുവരെയും ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഞാനിപ്പോൾ നോക്കിയപ്പം ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ 1/2 സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 1/2 മണിക്കൂർ എന്തായാലും മാറ്റി വയ്ക്കണം. 1/2 മണിക്കൂറിൽ കൂടുതൽ വയ്ക്കണമെന്നില്ല. കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ഇറങ്ങും. അതുകൊണ്ട് തീർച്ചയായിട്ടും 1/2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുക. എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ പാക്കറ്റായിട്ട് വാങ്ങിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഉണക്കമുളക് എടുത്ത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അത് ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ നിങ്ങൾ ഇട്ട് കൊടുക്കാവുള്ളൂ. ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ചുവട് കട്ടിയുള്ള ഒരു പാത്രം ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചിക്കൻ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കേണ്ട, വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. അത് ചൂടായതിന് ശേഷം നമുക്ക് ചിക്കനെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ നിങ്ങൾ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തീ ഒരു കാരണവശാലും കുറച്ച് വയ്ക്കാനേ പാടില്ല. നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ചിക്കൻ ഇട്ട് കൊടുക്കാൻ.
ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങളത് തീ ഒന്ന് കുറച്ച് കൊടുക്കാവുള്ളൂ. ഒരു മീഡിയം ടു ലോയിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇതൊന്ന് ഒരു സൈഡ് ഫ്രൈ ആക്കി എടുക്കാൻ. ഇപ്പം ഓയിൽ ഒരുപാടുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, പക്ഷേ ഞാൻ അത്രയ്ക്ക് ഒഴിച്ചിട്ടില്ല, കാരണം അത് ഈ ക്യാമറയ്ക്കകത്തോട് നോക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ കൂടുതലായിട്ട് തോന്നുന്നതാണ്. പക്ഷേ ഞാൻ അത്രയ്ക്ക് ഒഴിച്ചിട്ടില്ല ഓയിൽ. ഇതിപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഓയിലിൻ്റെ കണ്ടൻ്റ് ഒക്കെ വളരെ കുറച്ചേ നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് കിട്ടത്തുള്ളൂ. പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ചിക്കനിലേക്ക് നമ്മൾ തൈര് ലെമൺ ജ്യൂസ് ഒക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ വളരെ സോഫ്റ്റായിട്ടാണ് ഈ ഫ്രൈ ഇരിക്കുന്നത്, ഒരിക്കലും ഹാർഡായിട്ടേ കിട്ടത്തില്ല. ചില ചിക്കൻ ഫ്രൈ നമ്മൾ കൈകൊണ്ട് തൊടുമ്പോൾ ഭയങ്കര കട്ടിയായിട്ട് നമുക്ക് തോന്നും, അതൊട്ടും ടേസ്റ്റ് ഇല്ലാതെ വരും. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ഫ്രൈ ഓവർ കുക്ക് ചെയ്യാനേ പാടില്ല. നമ്മൾ തീ കുറച്ചിട്ടിട്ട് ആ ചിക്കന് എത്ര വേവുണ്ട് അതനുസരിച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഒരു 10 മിനിറ്റ് കൂടെ കിടന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു സൈഡ് കൂടി നമുക്ക് ഫ്രൈ ആയി കിട്ടും. ഇപ്പം നമ്മുടെ ഫ്രൈ ഒക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇതേപോലെ തടിയുടെ ഏതെങ്കിലും ഒരു തവി അല്ലെങ്കിൽ ഈ നോൺ സ്റ്റിക്കിൻ്റെ തന്നെ തവികളുണ്ടല്ലോ അതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നിങ്ങൾ നോക്കിയേ ഈ ചിക്കനൊന്നും ഒട്ടും പോലും പൊടിഞ്ഞു പോയിട്ടേ ഇല്ല, കാരണം നമ്മളൊരു കോട്ടിങ് കോൺഫ്ലോറിൻ്റെ കൊടുത്തത് കാരണം. ഇപ്പം ഓയിലിൻ്റെ അംശവും വളരെ കുറവാണ്. ചെറിയ തീയിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ എല്ലാ സൈഡും ഒന്നും ഒരിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില അരിഞ്ഞതും 2-3 പച്ചമുളക് ഒന്ന് കീറിയതും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നിങ്ങളെപ്പോഴാണോ ഇത് സെർവ് ചെയ്യുന്നത് അതിന് തൊട്ട് മുമ്പ് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. കാരണം ഒന്ന് ചിക്കൻ ചൂടാക്കി കൊടുത്തിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുക്കുക. ആ മല്ലിയിലയുടെ പച്ച കളറോ പച്ചമുളകിൻ്റെ കളറോ ഒന്നും മാറാനേ പാടില്ല. അതുകൊണ്ട് ഒരു 2 സെക്കൻഡ് മാത്രം ആ ചൂടിനകത്ത് കിടന്ന് ഒന്ന് വഴറ്റിയെടുക്കുക. കളർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ചിക്കൻ ഫ്രൈക്ക് ഒരു ലുക്ക് ഇല്ലാതാവും. അപ്പം ഈ രീതിയിൽ വേണം നിങ്ങൾ സെർവ് ചെയ്യാനായിട്ട്. ഇതൊന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ അത്രത്തോളം സോഫ്റ്റായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു തവണ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. കൂട്ടത്തിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം മറ്റ് അടിപൊളി വീഡിയോയുമായിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം.